രാഹുൽ ഗാന്ധിയെ കൊണ്ടേ പോകൂ എന്നാണ് മോദി ദൃഢപ്രതിജ്ഞ എടുത്തിരിക്കുന്നത്. പാർലമെന്റിൽ നിന്നും അയോഗ്യനാക്കിയതും പോരാ, ഇപ്പോൾ താമസിക്കുന്ന വീടും ഒഴിയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഒഴിപ്പിക്കാൻ നോട്ടീസും കൊടുത്തു. തനിക്ക് താമസിക്കാൻ സ്വന്തം വീടില്ലെന്ന് കഴിഞ്ഞ മാസം തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. ഇങ്ങനെ വരുമെന്നൊക്കെ മുന്നിൽ കണ്ടോണ്ടാണോ രാഹുൽ അന്നത് പറഞ്ഞത് എന്ന് സംശയിച്ചു പോന്നു. എന്തായാലും ഇവിടെ നിന്നിറങ്ങിയാൽ എങ്ങോട്ടും പോകാനിടമില്ലെന്നും മോദിയുടെ കാലു പിടിക്കാൻ വരുമെന്നും ഒരു പക്ഷേ മോദി സ്വപ്നം കാണുന്നുണ്ടാകും. മോദിയല്ലല്ലോ രാഹുൽ. കലപ്പയ്ക്ക് കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്ന ആളല്ല അയാൾ. രാജീവ് ഗാന്ധിയുടെ മകനാണ്, ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകനാണ്. തീയിൽ കുരുത്തതാ, വെയിലത്ത് വാടില്ല. അയോഗ്യനാക്കപ്പെട്ടതോടെ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും നഷ്ടമാകുമെന്ന് നേരത്തെ തന്നെ ലോക്സഭാ സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ആഴ്ച, അതായത് 23-ാം തീയതിയാണ് രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയത്. ഒരു മാസത്തിനുള്ളിൽ വീടൊഴിയണമെന്നാണ് രാഹുൽ ഗാന്ധിക്ക് നൽകിയ കത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഡൽഹി തുഗ്ലക് ലൈനിലെ 12-ാം നമ്പർ വീടാണ് രാഹുൽ ഗാന്ധിയുടെ ഔദ്യോഗിക വസതിയും. അവിടെ തന്നെയാണ് അദ്ദേഹം താമസിക്കുകയും ചെയ്യുന്നത്. ഗുജറാത്ത് ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവുണ്ടായില്ലെങ്കിൽ ഉത്തരവ് വന്ന തീയതി മുതൽ ഒരു മാസത്തിനകം വീടൊഴിയണം. 2004-ാണ് രാഹുലിന് ഈ വീട് അനുവദിച്ച് കിട്ടിയത്. 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ നിന്ന് പരാജയപ്പെട്ടെങ്കിലും വയനാട്ടിൽ വിജയിച്ചതോടെ രാഹുൽ ഈ വസതി നിലനിർത്തിയിരുന്നു. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്കെ രാഹുൽ ഗാന്ധി എം പി സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കപ്പെട്ട നീക്കം കോൺഗ്രസ്സിന് തിരിച്ചടി തന്നെയാണ്. ചട്ടപ്രകാരം 2024-ലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയാലും അനുകൂല തീരുമാനം ഉണ്ടാകുമോ എന്ന ആശങ്ക കോൺഗ്രസ്സിനുണ്ട്. ഈ അപ്പീൽ തള്ളിയാൽ സുപ്രീം കോടതിയിലേക്ക് പോകണം. വലിയ പ്രതിസന്ധിയാണ് കോൺഗ്രസ് നേരിടുന്നത്. ബി ജെ പിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് കോൺഗ്രസ് പദ്ധതിയിടുന്നത്. ജനാധിപത്യം അയോഗ്യമാക്കപ്പെട്ടു എന്ന മുദ്രാവാക്യമുയർത്തി രാജ്യത്തുടനീളം പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് നീക്കം. ഇതേ ആശയം ഉയർത്തി ഇന്ത്യയിലെ 35 നഗരങ്ങളിലായി ഇന്നും നാളെയുമായി വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് പ്രചാരണം സംഘടിപ്പിക്കും. വാർത്താ സമ്മേളനങ്ങളിൽ കോൺഗ്രസിൻ്റെ സമുന്നത നേതാക്കളായിരിക്കും വിഷയം അവതരിപ്പിക്കുക. ഏതായാലും ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ച് പ്രതിപക്ഷ ഐക്യവും രൂപപ്പെടുത്തിയാൽ മാത്രമേ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ താഴെയിറക്കാൻ പറ്റൂ.